Hi friends, welcome back to our channel. We radar taste mulagu kariyittanu vannittullathu. Endayalum ningal try cheythu nokkanam. Appo namukku recipe lote kadakkam. Njan ivide oru nellika valpathulla puli aanu eduthittullathu. Pinne namukku avashyam mulagu aanu. Njan ivide thondamulagu aanu eduthittullathu. Ningalude kayil edhu mulagu ullathu vachu adu edukka. Pachamulagu aanengil pachamulagil vachu cheythu edukkam. Nalla taste aayirikkum. Namukku ee mulagine nedugu onnu keeri edukkanam. Engil rendu bhagakkanum padilla. Central oru vara ittu kodukka. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ കണ്ടോ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ രണ്ട് ഭാഗാക്കാനും പാടില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇല്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ തിളപ്പിച്ചെടുക്കണം നമ്മൾ സാധാരണ പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ ചെയ്യാറ് ഇത് നമ്മൾ നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് പിഴിഞ്ഞ് ഒഴിക്കുന്നത് പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത് ഉലുവ മൂത്ത് വരുന്ന ഒരു മണം വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു ആറ് വെളുത്തുള്ളി നടുക കീറിയത് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുതേ ഇത് മൂത്ത് വരുന്ന ഒരു മണം വരുമ്പോൾ നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണമല്ലോ പിന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് നമ്മളിതൊരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ വെന്ത് പോവും കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാച്ചാൽ കറി വയ്ക്കാൻ ഒന്നുമില്ലാച്ചാൽ ഇതുപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്നൊരു കറിയാണ് നമ്മൾ പുളിങ്ങ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൈ വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കണം നന്നായി പിഴിയണം എന്നിട്ട് ആ ജ്യൂസാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ പുളിയുടെ ജ്യൂസ് അത് മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കാ ടീസ്പൂൺ കായപ്പൊടിയാണ് അധികം ചേരുവകളൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതോ ഇനി നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതേ പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉണ്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം കറി വയ്ക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കൂ എന്താ അത്ര ടേസ്റ്റാണിത് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ള കറിയാണ് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് കണ്ടോ നമുക്ക് ഈ പച്ചമുളകളൊക്കെ ചെറിയ ചെടികളിൽ തന്നെ എത്ര പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത് ഒന്ന് നോക്കി നോക്കൂ കണ്ടോ ചെറിയ ചെടികളിൽ തന്നെ വലിയ വലിയ പച്ചമുളകുകളാണ് നിൽക്കുന്നത് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ തൈകൾ ഇതിൽ നടുകയാണ് ചെയ്യുന്നത് ഉണ്ടോ എത്രയേത് തൊണ്ടമുളകാണ് എത്രയാണ് നിൽക്കണം നോക്കൂ ചാക്കാണ് വെച്ചാൽ ചാക്കിൽ നടുക നമ്മുടെ കയ്യിൽ ഡ്രമ്മുകളുള്ളത് വെച്ചാൽ ഡ്രമ്മുകളിൽ നടുക അതോ പ്ലാസ്റ്റിക് കവറുകളിലാണെങ്കിൽ കവറുകളിൽ നടുക എന്നിട്ട് നമ്മൾ കണ്ടോ ഈ വെള്ളമുളകാണ് ഈ നിൽക്കുന്നത് ഈ ചെടിയുടെ പരുവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ നിറയെ പൂക്കൾ കണ്ടില്ലേ പരുവാകുമ്പോൾ നമ്മളതിലോട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചോറ് വെക്കില്ലേ ആ കഞ്ഞിവെള്ളം നമ്മൾ അന്ന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ലേ അവിടെ അടച്ചു വെക്കുക പിറ്റത്തെ ദിവസം ഒരു കപ്പ് കഞ്ഞിവെള്ളം ഉള്ളത് വെച്ചാൽ ഒരു കപ്പ് വെള്ളം നമ്മളതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ കായകളുണ്ടാവും നീലമുളകാണ് കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്രയാണ് ഉണ്ടായെടുക്കണം നോക്കൂ എല്ലാവരുടെ വീട്ടിലും ചോറ് വയ്ക്കുന്നതല്ലേ ആ കഞ്ഞിവെള്ളം അവിടെ എടുത്തു വെച്ചതിന് ശേഷം പിറ്റത്തെ ദിവസം നമ്മൾ എത്ര കഞ്ഞിവെള്ളം വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഈ ചെടികളുടെ കിടക്ക ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വേറെ കേടുകളൊന്നും വരില്ല ചെടികൾക്ക് വേറെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ചീഞ്ഞുപോക്കോ അല്ലെങ്കിൽ പുഴുക്കടിയോ ഒന്നും ഉണ്ടാവില്ല നല്ലപോലെ ഉണ്ടാവും സാധാരണ നമ്മൾ കടയിൽ നിന്ന് പച്ചമുളക് മേടിക്കുമ്പോൾ ഒരു പച്ചമുളക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ വെള്ളമുളകോ എന്താ ഉള്ളത് വെച്ചാൽ നമുക്ക് വിത്ത് കിട്ടാച്ചാൽ അതുപോലെ ഒന്ന് ചെയ്തെടുത്ത ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട പണിയുള്ളൂ ഇഷ്ടംപോലെ വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല കണ്ട ഇഷ്ടംപോലെ പച്ചമുളകുകളാണ് നമുക്ക് ലഭിക്കുന്നത് സാധാരണ ചീനമുളകിലും ഇതുതന്നെ ചെയ്യണത് കഞ്ഞിവെള്ളം ഈ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക
സാധാരണ നാടൻ ചീനമുളകാണിത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പച്ചമുളകാണ്. ഒരു പൊട്ടിയ ചട്ടിയിലാണിത് നട്ടിട്ടുള്ളത്. കണ്ടോ എന്താ ഉള്ളത് വെച്ചാൽ, ഒരു കവറിലുള്ളത് വെച്ചാൽ കവറിൽ വെച്ചെടുക്കാം. ഗ്രോ ബാഗിൽ വെച്ചതാണ്. കണ്ടോ ഇഷ്ടംപോലെ വെള്ളമുളകുകൾ ഉണ്ടായി നിൽക്കുന്നത് നീലമുളകുകളാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.